സംഘടനാ തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന ഗ്രൂപ്പുകളുടെ ആവശ്യം തള്ളി കെ സുധാകരൻ. സമവായത്തിലൂടെ ഭാരവാഹികളെ നിശ്ചയിക്കുമെന്നും കെ സുധാകരൻ പറഞ്ഞിരിക്കുന്നു. വിവരങ്ങളുമായി ഇപ്പോൾ നിർഭൻ ചക്രവർത്തി ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു. നിർഭൻ, അതായത് പുനഃസംഘടനയെ തനിക്ക് അനുകൂലമായ രീതിയിൽ മാറ്റുന്നു എന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ സൂചന തന്നെയാണ് സുധാകരൻ്റെ വാക്കുകൾ. എന്തൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്? അജിത്, കേരളത്തിലെ കോൺഗ്രസ് സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട പ്രസ്താവനവും പ്രഖ്യാപനവുമാണ് ഇപ്പോൾ അല്പം മുമ്പ് കെ സുധാകരൻ നടത്തിയത്. ദേശീയമായി കേരളത്തിലെയും അതുപോലെ തന്നെ ഇന്ത്യയിലെ കോൺഗ്രസിലും സംഘടനാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു. അടുത്ത മാസം ഇതിന്റെ മെമ്പർഷിപ്പ് പ്രചരണം അടക്കമുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നതിനിടയിലാണ് കെ സുധാകരന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രഖ്യാപനം. ഗ്രൂപ്പുകൾ അടക്കം സംഘടനാ തെരഞ്ഞെടുപ്പിലേക്ക് പോകണമെന്ന ആവശ്യം നേരത്തെ തന്നെ ഉന്നയിച്ചു. അതിനുള്ള ഒരുക്കങ്ങളും ഐ വിഭാഗവും എ വിഭാഗവും പരസ്യമായി തന്നെ ആഹ്വാനം ചെയ്തു. അതിന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നതിനിടയിലാണ് കെ പി സി സി അധ്യക്ഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രഖ്യാപനം വന്നിട്ടുള്ളത്. കേരളത്തിൽ സംഘടനാ തെരഞ്ഞെടുപ്പ് ഉണ്ടാകില്ല, പകരം സമവായത്തിലൂടെ നേതാക്കളെ നിശ്ചയിക്കും എന്നതാണ് കെ സുധാകരൻ പ്രഖ്യാപിച്ചിട്ടുള്ളത്. നേരത്തെ തന്നെ ഈ മെമ്പർഷിപ്പ് വിതരണത്തിൽ വല്ലാത്ത കാലതാമസം ഉണ്ടായിരുന്നു. മെമ്പർഷിപ്പ് കെ പി സി സിയിൽ എത്തിയതിന് ശേഷവും ഡി സി സിക്ക് മെമ്പർഷിപ്പ് വിതരണം നടത്തിയില്ല. ഇക്കാര്യത്തിൽ ഗ്രൂപ്പുകൾ നേരത്തെ തന്നെ അതിർത്തി അറിയിച്ചു. അതായത് ഈ മെമ്പർഷിപ്പ് വിതരണം നടത്താത്തത് സംഘടനാ തെരഞ്ഞെടുപ്പ് നടത്താതിരിക്കാൻ മാറ്റിവെക്കാനുള്ള നീക്കമാണ് എന്ന് ഗ്രൂപ്പുകൾ ആരോപിച്ചിരുന്നു. അതും കൂടി ശരിവെക്കുന്നതാണ്. പുനഃസംഘടന ഈ കെ പി സി സി മുതൽ ഡി സി സി ഒപ്പം തന്നെ ബ്ലോക്ക് വരെയുള്ള പുനഃസംഘടനയിൽ സ്വന്തം ഭാരവാഹികളെ നിശ്ചയിക്കുക, അതിനുശേഷം സമവായം എന്ന നീക്കം നടത്തി സംഘടനാ തെരഞ്ഞെടുപ്പ് ഒഴിവാക്കുക, ഇതായിരുന്നു കെ സുധാകരന്റെ ലക്ഷ്യം. അപ്പോൾ മാധ്യമപ്രവർത്തകർ തന്നെ അദ്ദേഹത്തിനോട് ചോദിച്ചത് എന്തുകൊണ്ടാണ് കേരളത്തിൽ മാത്രം സംഘടനാ തെരഞ്ഞെടുപ്പ് ഒഴിവാക്കുന്നത് എന്ന ചോദ്യത്തിന് അദ്ദേഹം നൽകിയ മറുപടി, കേരളത്തിന് പുതിയ ഭാരവാഹിത്വം ആണ് വന്നത്, പുതിയ ഭാരവാഹികളെ നിശ്ചയിച്ചു. ഈ ഘട്ടത്തിൽ ഇനി സമവായത്തിലൂടെ മുന്നോട്ട് പോകുന്നതാണ് കേരളത്തിന് നല്ലത്. ഇത് എ ഐ സി സി നേതൃത്വത്തെ അറിയിക്കുമോ എന്ന ചോദ്യത്തിന് അറിയിക്കും. കേരളത്തിൽ പൊതുവായ തീരുമാനം അത് തന്നെയാണ്. എന്റെ നിഗമനമനുസരിച്ചും എന്റെ രീതി അനുസരിച്ചും എനിക്ക് അറിയാൻ കഴിയുന്നത് കേരളത്തിന്റെ സംഘടനാ തെരഞ്ഞെടുപ്പ് ഉണ്ടാകില്ല, അതിനുള്ള അവസ്ഥയല്ല കേരളത്തിലെ കോൺഗ്രസ്. മെമ്പർഷിപ്പ് പ്രവർത്തനമായി ഇപ്പോൾ തൽക്കാലം മുന്നോട്ട് പോകും, പുനഃസംഘടനാ നടപടികൾ നടത്തും. അതായത് നിർഭൻ, എ ഐ ഗ്രൂപ്പുകൾ ആദ്യം മുതലേ അത് ഡി സി സി പ്രസിഡന്റുമാരെ നിയമിക്കുന്ന അടക്കം നോക്കുന്ന കാര്യങ്ങളിൽ എ ഐ ഗ്രൂപ്പുകൾ ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും ഒക്കെ മുമ്പോട്ട് വെച്ചിരുന്നത് ഇത് തന്നെയായിരുന്നു. അടിത്തട്ട് മുതൽ കെ സുധാകരൻ പാർട്ടി പിടിക്കാൻ തനിക്ക് അനുകൂലമായൊരു കേഡർ രീതിയിലേക്ക്, സെമി കേഡർ രീതിയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുവരാൻ ഒക്കെയുള്ള നീക്കമാണെന്ന്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ സമവായം എന്നതിൻ്റെ രാഷ്ട്രീയ മൊഴിമാറ്റം എന്താണ്? തീർച്ചയായും ഇത് കെ സുധാകരൻ സമ്പൂർണ്ണമായി പാർട്ടിയെ പിടിച്ചടക്കാനുള്ള നീക്കം നടത്തിയപ്പോഴൊക്കെ തന്നെ രമേശ് ചെന്നിത്തലയും പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടി പരസ്യമായി പറഞ്ഞത്, രമേശ് ചെന്നിത്തല ഏറെക്കുറെ പ്രഖ്യാപനം പോലെ തന്നെ പറഞ്ഞു, ഇനി കേരളത്തിൽ മെമ്പർഷിപ്പ് ക്യാമ്പയിനും സംഘടനാ തെരഞ്ഞെടുപ്പുമാണ്, കേരളത്തിലെ പാർട്ടിക്ക് ഒരൊറ്റ അജണ്ടയേ ഉള്ളൂ. അതിൽ ഗ്രൂപ്പുകൾ മുന്നോട്ട് വച്ച ഏറ്റവും വലിയ ആശയം പുനഃസംഘടനയോ ഏകപക്ഷീയമായ നടപടികളോ ഒക്കെയായി കെ സുധാകരൻ മുന്നോട്ട് പോകട്ടെ, പക്ഷെ സംഘടനാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഈ സുധാകരൻ നടത്തുന്ന ഏകപക്ഷീയ നീക്കങ്ങൾക്ക് തിരിച്ചടി നൽകാൻ പാർട്ടി റൂട്ട് തലത്തിൽ ഏറ്റവും കൂടുതൽ ബൂത്ത് തലം മുതൽ കെ പി സി സി വരെ സ്വാധീനമുള്ള ഇരു ഗ്രൂപ്പുകൾക്ക് സാധിക്കും എന്ന പ്രതീക്ഷയായിരുന്നു ഉമ്മൻചാണ്ടിക്കും രമേശ് ചെന്നിത്തലയ്ക്കും ഉണ്ടായിരുന്നത്. ആ പ്രതീക്ഷയ്ക്ക് മങ്ങലേക്കുന്നതാണ് ഇപ്പോൾ കെ സുധാകരന്റെ നിലപാട്. ഒന്ന്, സംഘടനാ തെരഞ്ഞെടുപ്പിലേക്ക് പോയാൽ ബൂത്ത് തലം മുതൽ പാർട്ടിയെ പിടിച്ചെടുക്കുക ഗ്രൂപ്പുകൾ തന്നെയായിരിക്കും. കേഡർ ഒപ്പാരായിട്ടുള്ള സംഘടന പാർട്ടി പ്രവർത്തകർക്ക് ഇപ്പോഴും ബന്ധമുള്ളത് പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടി വിഭാഗമായിട്ടുള്ള ഏ വിഭാഗമാണ്. ഏറെക്കുറെ ബ്ലോക്കിന് മുകളിലോട്ട് ഐ വിഭാഗത്തിന്റെ സ്വാധീനമുണ്ട്. കെ സുധാകരൻ അടങ്ങുന്ന വി ഡി സതീശൻ വരുന്ന കെ സി വേണുഗോപാൽ വരുന്ന പുതിയ അച്ചുതണ്ടിന് താഴെത്തട്ടിലെ നേതാക്കളുമായി ബന്ധമില്ല. അതുകൊണ്ടൊരു സംഘടനാ തെരഞ്ഞെടുപ്പ് നടത്തിയാൽ ഈ അട്ടിമറി ഉണ്ടാകുമെന്നുള്ള ഭയം കെ സുധാകരൻ അടക്കമെന്ന നിലവിലെ നേതൃത്വത്തിനുണ്ട്. ഇതുകൂടി മനസ്സിലാക്കിക്കൊണ്ടാകണം സംഘടനാ തെരഞ്ഞെടുപ്പ് ഒഴിവാക്കി സമവായം നീക്കം മുന്നോട്ട് വച്ചിട്ടുള്ളത്. പക്ഷേ ഗ്രൂപ്പുകൾ ഉറപ്പായും ഇതിനെതിരെ ശക്തമായി രംഗത്ത് വരാനുള്ള സാധ്യതയുണ്ട്. കാരണം രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും കാത്തിരിക്കുന്നത് സംഘടനാ തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടാണ്. അത് വളരെ ശരിയായ നിരീക്ഷണമാണ് നിർഭൻ. അതായത് ഈ കെ സുധാകരൻ തൻ്റെ പുതിയ ശൈലിയുമായി രംഗപ്രവേശനം ചെയ്തപ്പോഴൊക്കെ എ ഐ ഗ്രൂപ്പുകളുടെ കോൺഫിഡൻസ് നിലനിന്നത് സംഘടനാ തെരഞ്ഞെടുപ്പ് എത്തട്ടെ എന്നതാണ്. അതുകൂടി അട്ടിമറിക്കുന്നു എന്നതിലേക്ക് നീങ്ങുമ്പോൾ എന്തായിരിക്കും ഇനി ഈ ഗ്രൂപ്പുകളുടെ സ്വഭാവമാറ്റം? വലിയ പൊട്ടിത്തെറിയാകും ഉണ്ടാവുക അല്ലേ? അജിത്, അത് ലളിതമായി ഒരു പ്രഖ്യാപനം മാത്രമല്ല. ഇതിൽ ആഭ്യന്തരമായിട്ടുള്ളത് എ ഐ വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം സമ്പൂർണമായ കെ സുധാകരന്റെ പിടിച്ചടക്കലിന്റെ അവസാനത്തെ പ്രഖ്യാപനം കൂടിയായി ഇതിനെ കാണണം. കാരണം സംഘടനാ തെരഞ്ഞെടുപ്പ് വരും എന്ന പ്രതീക്ഷയിലായിരുന്നു ബൂത്ത് തലം മുതൽ കെ പി സി സി വരെയുള്ള തഴയപ്പെട്ട എ ഐ വിഭാഗങ്ങളുടെ തീരുമാനം, അവരുടെ പ്രതീക്ഷയും. ആ പ്രതീക്ഷയ്ക്ക് പൂർണ്ണമായി മങ്ങലേറ്റിരിക്കുന്നു. പ്രത്യേകിച്ച് എ സി സിയുടെ ഹൈക്കമാൻഡിന്റെ നയത്തിന് വിരുദ്ധമായിട്ടാണ് കെ സുധാകരന്റെ നീക്കം. ഇക്കാര്യത്തിൽ രണ്ടു തരത്തിലും എ സി സി സ്വാഭാവികമായും എ ഐ വിഭാഗങ്ങൾ ഇക്കാര്യത്തിൽ സമീപിക്കാനുള്ള സാധ്യതയുണ്ട്. ഏത്
ഏത് അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്? ഐക്യകണ്ഠേന പാർട്ടിയുടെ രാഷ്ട്രീയകാര്യം സംബന്ധിച്ചോ അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ പാർട്ടി എക്സിക്യൂട്ടീവോ വിചാര എക്സിക്യൂട്ടീവോ ഒന്നും ഇക്കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തിട്ടില്ല. അതുകൊണ്ട് ഈ തീരുമാനം ഏകപക്ഷീയമായി സുധാകരൻ പ്രഖ്യാപിക്കുമ്പോൾ ഈ പറയുന്ന AI വിഭാഗങ്ങൾ AICC സമീപിക്കും. അടുത്ത നിമിഷങ്ങളിൽ അവരുടെ പ്രതികരണം സ്വാഭാവികമായിട്ടും വരാനുള്ള സാധ്യതയുണ്ട്. നിർഭൻ ഒന്ന് തുടരും, നമുക്ക് കെ സുധാകരന്റെ വാക്കുകൾ ഒന്ന് കേട്ടതിന് ശേഷം തിരിച്ചെത്താം. അത് പിന്നെ സംഘടനാ ആലസ്യം വരുന്നുണ്ടെങ്കിലല്ലേ? ഇപ്പൊ നിങ്ങൾ പറയുന്നത് ഒരു പ്രശ്നം വരുന്നത് സംഘടനാ ആലസ്യം നടക്കുന്നുണ്ടെങ്കിൽ ഈ ജനുവരി മാസം നടത്തുന്ന ഈ മെമ്പർഷിപ്പ് ഡിസ്ട്രിബ്യൂഷൻ അല്ല ഫെബ്രുവരി മാസം നടത്തുന്ന ഈ മെമ്പർഷിപ്പ് അടുത്ത മാസം വരുന്ന ഇലക്ഷൻ അങ്ങനെ ഇലക്ഷൻ സംഘടനാ ഇലക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യതകളും ഞങ്ങളാരും പ്രതീക്ഷിക്കുന്നില്ല. കേരളത്തിൽ സാധ്യത കുറവാണ്. അവരിലും അഭിപ്രായ സമന്വയത്തിൽ അത് പോകാനാണ് സാധ്യത. ഷെഡ്യൂളൊക്കെ ആക്കിയല്ലോ, ഷെഡ്യൂളൊക്കെ ആക്കി. അല്ല, ഇതിപ്പം തന്നെ നമ്മൾ ഉണ്ടാക്കുന്നത് ഇപ്പൊ ഈ കമ്മിറ്റി ഉണ്ടാക്കുന്നതും അങ്ങനെ തന്നെയല്ലേ? എല്ലാവരും സമവായം എന്നല്ല, നമ്മളതിനകത്ത് കഴിവും പ്രാപ്തിയുള്ള ആളുകളെ ഇലക്ട് ചെയ്തിരിക്കുന്നു. ആ ഇലക്ട് ചെയ്ത ആളുകൾ തന്നെ കണ്ടിന്യൂ മേ ബി ഇതേ കണ്ടിന്യൂ. അല്ല, അത് ഞാൻ മാത്രം വിചാരിച്ചിട്ട് കാര്യമില്ല. ഐ ആം ഫോർ ഇറ്റ്. സാധ്യത ഇല്ല എന്നതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അത് പറഞ്ഞു തന്നേ ഉള്ളൂ. ഇലക്ഷൻ വന്നാൽ വെൽക്കം, ഞങ്ങളൊക്കെ സ്വീകരിക്കും, ഞങ്ങളൊക്കെ ആവേശത്തോടെ ഇലക്ഷൻ. ഞാൻ അതാണ് നിർഭൻ, സംഘടനാ തെരഞ്ഞെടുപ്പ് ഉണ്ടാകില്ല, അതാണ് തൻ്റെ ധാരണ എന്ന് വ്യക്തമായ ഉള്ളുറപ്പിലാണ് കെ സുധാകരൻ ഇത് പറയുന്നത്. ഒരുപക്ഷെ ഹൈക്കമാൻഡ് വഴി, KC വേണുഗോപാൽ വഴി ഇത് സാധ്യമാക്കാൻ ശ്രമിച്ചാൽ തന്നെ AI ഗ്രൂപ്പുകൾ ഇതിന് വഴങ്ങുമോ? എന്താകും തുടർന്നുള്ള ദിവസങ്ങളുണ്ടാവുക? എന്താണ് ഇവരുടെയൊക്കെ സംസാരം? അജിത്ഷാദ്, ഈ പറഞ്ഞ മെമ്പർഷിപ്പ് വിതരണവും പുനഃസംഘടനയെ സംബന്ധിച്ച ആശയക്കുഴപ്പം ആണ് മാധ്യമപ്രവർത്തകർ ചോദിച്ചത്. എങ്ങനെയാണ് ഈ പുനഃസംഘടനയൊപ്പം തന്നെ സംഘടനാ തെരഞ്ഞെടുപ്പിന്റെ ഷെഡ്യൂളുമായി ഒന്നിച്ച് മുന്നോട്ട് പോകാനാകുക എന്ന ചോദ്യത്തിന് കെ സുധാകരൻ അസത്യമായ മറുപടി പറഞ്ഞു. അത് സംഘടനാ തെരഞ്ഞെടുപ്പ് ഉണ്ടാകില്ലല്ലോ, സംഘടനാ തെരഞ്ഞെടുപ്പ് ഉണ്ടാകേണ്ട സാധ്യതയില്ല കേരളത്തിൽ, നിലവിലുള്ള സാഹചര്യത്തിൽ സംഘടനാ തെരഞ്ഞെടുപ്പ് ഉണ്ടാകില്ല, അതുകൊണ്ട് ഈ പുനഃസംഘടനാ നടപടികളുമായി മുന്നോട്ട് പോകാൻ കഴിയും എന്ന പ്രതീക്ഷ അദ്ദേഹം പങ്കുവയ്ക്കുന്നുണ്ട്. അത് അദ്ദേഹം ഉറപ്പിച്ചു തന്നെ പറയുന്നു, കേരളത്തിൽ സംഘടനാ തെരഞ്ഞെടുപ്പില്ല. AICCയുടെ പ്രത്യേകിച്ച് പ്രഖ്യാപിച്ച സംഘടനാ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ മാത്രം നടക്കില്ല എന്ന കാര്യം എങ്ങനെ ഉണ്ടായി എന്ന ചോദ്യത്തിന് അദ്ദേഹം രണ്ടാമത് മറുപടി നൽകുന്നുണ്ട്. കേരളത്തിൽ പുതിയ ഭാരവാഹികളാണ് വന്നത്, അതായത് താനടക്കം കേസുകാരനടക്കം വരുന്ന പുതിയ ഭാരവാഹികളാണ് ഇപ്പോൾ KPCCയിൽ വന്നത്. അതുകൊണ്ട് കേരളത്തിൽ ഇളവ് കിട്ടും. അത് പൊതുവായി കഴിവുള്ളവരും പ്രാപ്തിയുള്ളവരുമായിട്ടുള്ള ആൾക്കാരെ ഗ്രൂപ്പിനതീതമായി സമവായത്തിലൂടെ ഭാരവാഹികൾ നിശ്ചയിച്ചു പോകും എന്നതാണ് കെ സുധാകരൻ അസത്യമായി പ്രഖ്യാപിച്ചിട്ടുള്ളത്. രണ്ട് കാര്യങ്ങളുണ്ട്. ഗ്രൂപ്പുകൾ പ്രതീക്ഷയോടെ മുന്നോട്ട് പോയിരുന്ന കാര്യത്തിൽ വിഘാതം വന്നിരിക്കുന്നു, അവർക്ക് വലിയ തിരിച്ചടി നൽകിയിരിക്കുന്നു. ഒപ്പം തന്നെ AICC ദേശീയപരമായി എടുത്ത തീരുമാനത്തിനെതിരെ കെ സുധാകരൻ നിലപാട് സ്വീകരിക്കുന്നു. അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുന്നതിൽ AICCയുടെ പിന്തുണയുണ്ടോ എന്ന കാര്യം അത് വ്യക്തമാക്കേണ്ടത് AICC നേതൃത്വമാണ്. ഒപ്പം തന്നെ ഇങ്ങനെ കെ സുധാകരനും കെ സുധാകരന്റെ വിഭാഗത്തിനും പുതിയ ഔദ്യോഗിക നേതൃത്വത്തിന് ഏകപക്ഷീയമായി സംഘടനാ തെരഞ്ഞെടുപ്പ് ഒഴിവാക്കി മുന്നോട്ട് പോകാൻ കഴിയുമോ, അതിന് AI വിഭാഗങ്ങൾ അനുവാദം നൽകുമോ എന്ന ചോദ്യവും പ്രസക്തമാണ്. അടുത്ത ദിവസങ്ങളിൽ തന്നെ എ വിഭാഗത്തിന്റെ ഐ വിഭാഗ നേതാക്കളുടെയും പരസ്യ പ്രതികരണം ഇക്കാര്യത്തിൽ ഉണ്ടാകുന്ന കാര്യം ഉറപ്പാണ്. അജിം സാർ, തീർച്ചയായും ഗ്രൂപ്പുകളെ വെട്ടിനിരത്തി സംഘടനാ തെരഞ്ഞെടുപ്പ് ഉണ്ടാകില്ല എന്ന വ്യക്തമായ സൂചന നൽകി കെ സുധാകരൻ. വലിയ എതിർപ്പാകും തുടർന്നുള്ള ദിവസങ്ങളിൽ കോൺഗ്രസിനുള്ളിൽ, കേരളത്തിലെ കോൺഗ്രസിനുള്ളിൽ ഉണ്ടാവുക എന്നത് നിരീക്ഷണം. ഇതിൻ്റെയൊക്കെ സമഗ്ര വിവരങ്ങളാണ് നിർഭൻ ചക്രവർത്തി നൽകിയത്.